നമസ്കാരം, ഫോർത്ത് പില്ലറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണാനുമതി ലഭിക്കാതെ 12 കോടി ചെലവഴിച്ച് പണിത റെയിൽവേ മേൽപ്പാലം വെറുതെയായി. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ സ്ഥലപരിമിതി മൂലം ജീവനക്കാരും രോഗികളും വലയുന്നു. കണ്ണൂർ മംഗലാപുരം നാഷണൽ ഹൈവേ അപകട ഭീഷണിയിൽ. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഷീനൈറ്റ് ഹോം അവസാന ഘട്ടത്തിലേക്ക് ഒരുങ്ങുകയാണ്. വാർത്തകൾ വിശദമായി. കുറ്റ്യാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ട് 5 വർഷം തികയുന്നു. എന്നാൽ നവീകരണം ഒരു കാഷ്വാലിറ്റിയിൽ മാത്രം ഒതുങ്ങി. സ്ഥലപരിമിതി മൂലം ആശുപത്രി ജീവനക്കാരും രോഗികളും വലയുന്നു. 2013 ബി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് കുറ്റ്യാടി പ്രാഥമികാരോഗ്യ കേന്ദ്രം ഒരു താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത്. ആശുപത്രിയുടെ പേരിൽ മാത്രമായിരുന്നു ഈ ഉയർച്ച. 4 വർഷങ്ങൾക്കു ശേഷമാണ് ഒരു കാഷ്വാലിറ്റി പോലും നിലവിൽ വന്നത്. ദിവസവും 500 രോഗികൾ ചികിത്സ തേടി ഇവിടെ എത്താറുണ്ട്. കോഴിക്കോട് ജില്ലയിൽ കോട്ടപ്പുറം ആശുപത്രി കഴിഞ്ഞാൽ പ്രസവത്തിനായി ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്നത് ഈ ആശുപത്രിയെയാണ്. പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഇവിടെ സ്ത്രീ പുരുഷ വാർഡുകൾ നിറഞ്ഞു കവിയാറുണ്ട്. സ്ഥലപരിമിതി കിടത്തി ചികിത്സയ്ക്ക് ഒരു തടസ്സമാകുന്നു എന്ന് ചുരുക്കം. ആവശ്യാനുസരണം മരുന്നുകൾ ലഭ്യമാകുന്നില്ല എന്നൊരു പരാതി കൂടി രോഗികൾക്കുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന കുറിപ്പടികളുമായി സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി വലിയ വിലയ്ക്ക് മരുന്നുകൾ വാങ്ങിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ പല രോഗികളും. ഇറിഗേഷൻ വകുപ്പിന്റേതാണ് ഈ കെട്ടിടം. താലൂക്ക് ആശുപത്രിക്ക് തൊട്ടുപിറകിലായി സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് 46 വർഷം പിന്നിടുന്നു. കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആശുപത്രിക്ക് വിട്ടുകൊടുത്താൽ സ്ഥലപരിമിതിക്ക് ഒരു വലിയ പരിധി വരെ പരിഹാരമാകും. ഇതിനായി നിരവധി തവണ അപേക്ഷകൾ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. എന്നാൽ ഇതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നാണ് അധികൃതർ പറയുന്നത്. പിന്നെ ഇന്ന് തന്നെ ഇവിടെ ഒരുപാട് എന്റെ പൊട്ടിയ കേസുമായി ഒരുപാട് രോഗികൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എക്സ്റേ ഇന്ന് എക്സ്റേ എടുക്കുന്ന ആൾ ലീവാണെന്നാണ് പറഞ്ഞത്. പുറത്തു പോയിട്ട് ഭീമമായ സംഖ്യ കൊടുത്തുകൊണ്ടാണ് ടോയ്ലറ്റിന്റെ ഭാഗത്തൊക്കെ ഇപ്പോഴും ഒന്ന് പേരിനെ ക്ലീൻ ചെയ്യുക മാത്രമേ ചെയ്യുന്നത്. വേണ്ട രീതിയിലുള്ള അതിൻ്റെ ആ പാടുകളൊക്കെ ഇപ്പോഴും വളരെ നന്നായിട്ട് കാണാം. അതുപോലെ ബെഡ്ഷീറ്റ് രോഗികൾ പറഞ്ഞാൽ മാറ്റി കൊടുക്കും. സാധാരണക്കാരായ രോഗികൾക്ക് അത് മനസ്സിലാകില്ല എന്താണ് ആരോടാണ് പറയേണ്ടതെന്ന്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ സാധാരണക്കാരായ രോഗികളുടെ പ്രധാന ആശ്രയമാണ് ഈ ആശുപത്രി. മതിയായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും ആവശ്യമായ നടപടികൾ എടുക്കേണ്ടതും അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. കണ്ണൂർ ധർമ്മശാല മുതൽ പറശ്ശിനിക്കടവ് വരെ നടപ്പാത. റോഡിന്റെ ഇരുവശങ്ങളിലായി 4.5 കിലോമീറ്റർ ദൂരത്തേക്കാണ് സൌഹാർദ്ദ പാത ഒരുങ്ങുന്നത്. കണ്ണൂർ ജില്ലയുടെ വ്യവസായ കേന്ദ്രമായ ധർമ്മശാല മുതൽ പറശ്ശിനിക്കടവ് വരെ 4 കിലോമീറ്റർ നീളത്തിലാണ് സൌഹൃദ വീതി ഒരുക്കുന്നത്. റോഡിനിരുവശത്തുമായി ഇന്റർലോക്ക് പാകിയും കൈവരി പിടിപ്പിച്ചും ഒരുക്കിയിട്ടുള്ള സൌഹൃദ വീതിയുടെ പ്രവൃത്തി അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തളിപ്പറമ്പ് മണ്ഡലം സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ധർമ്മശാല മുതൽ പറശ്ശിനിക്കടവ് ക്ഷേത്രം വരെയുള്ള 4 കിലോമീറ്റർ റോഡ് മാലിന്യമുക്തമാക്കി സൗന്ദര്യവൽക്കരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണിത്. ടൂറിസം രംഗത്തെ കുതിപ്പ് ലക്ഷ്യം വെക്കുന്ന പദ്ധതിയിൽ നിരവധി മറ്റു വികസന പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ധർമ്മശാല മുതൽ പറശ്ശിനിക്കടവ് വരെയുള്ള റോഡിന്റെ വശങ്ങളിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായും JCB ഉപയോഗിച്ച് നീക്കം ചെയ്തിരുന്നു. ധർമ്മശാലയിലുള്ള ടൂറിസം ഫെസിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടന വേളയിൽ സമർപ്പിച്ച പ്രൊജക്ട് റിപ്പോർട്ടിന്റെയും നിവേദനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് ടൂറിസം വകുപ്പ് 80 ലക്ഷം രൂപയും MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 60 ലക്ഷം രൂപയും ചേർത്ത് 1,40,00,000 രൂപ ചെലവിട്ടാണ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ നടത്തിവരുന്നത്. അടുത്ത സീസണോടുകൂടി അത് പൂർണ്ണമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ രണ്ടാം ഘട്ടം, ഇപ്പോഴാദ്യഘട്ടം പറശ്ശിനി പാലം വരെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പറശ്ശിനി പാലം വരെയുള്ള പ്രദേശമാകെ ഈ സൗഹൃദ വീതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നതിനുള്ള പണവും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി പറശ്ശിനിക്കടവിലേക്കുള്ള നമ്മുടെ റിവർ ക്രൂയിസ് ടൂറിസം പ്രൊജക്ടിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് ധർമ്മശാല നാഷണൽ ഹൈവേയിൽ നിന്ന് വളരെ മനോഹരമായ ഒരു വീതി രൂപപ്പെടും എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രശസ്ത ആർക്കിടെക്ട് ശങ്കർജിയാണ് പ്രവർത്തനങ്ങളുടെ ഡിസൈനിങ്ങും നിർമ്മാണ ചുമതലയും വഹിക്കുന്നത്. പദ്ധതിയിൽ കാർ മോട്ടോർ സൈക്കിൾ പാർക്കിംഗ്, കുട്ടികൾക്കുള്ള മിനി പാർക്ക്, വയോജനങ്ങൾക്കുള്ള വിശ്രമ കേന്ദ്രം, കഫ്തീരിയ, പ്രാഥമികാവശ്യങ്ങൾക്കായി ഇ ടോയ്ലറ്റ് തുടങ്ങിയ സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും.
കൂടാതെ നിർദ്ദിഷ്ടപാതയിൽ വശങ്ങളിൽ സോളാർ പാനലുകളും സ്ഥാപിക്കുന്നുണ്ട്. കേരളത്തിന്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ധർമ്മശാല. ധർമ്മശാലയിൽ നിന്നും ക്യാമറ പേഴ്സൺ സബീനയോടൊപ്പം ശ്രീരാജീവി ഫോർത്തില്ല. ശാസ്ത്രവും സാഹിത്യവും ഒരുപോലെ വഴങ്ങുന്ന ഒരു നാട്ടുമ്പുറത്തുകാരൻ കണ്ണോത്ത് കൃഷ്ണൻ. വടകരയ്ക്കടുത്ത് എടച്ചേരിയിലെ തന്റെ കുടുംബ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന കണ്ണോത്ത് കൃഷ്ണനെ പരിചയപ്പെടാം. 1972 ISRO തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ റോക്കറ്റ് പോപ്ലിൻ പ്രോസസിംഗ് വിഭാഗം എഞ്ചിനീയറായി ചുമതലയേറ്റു. APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ പ്രഥമ ഉപഗ്രഹ വീക്ഷണ വാഹനമായ SLV-3 നിർമ്മാണത്തിൽ തന്റേതായ പങ്കുവഹിച്ച വടകരക്കാരൻ. തുടർന്ന് PSLV, GSLV വരെയുള്ള ഇന്ത്യൻ നിർമ്മിത റോക്കറ്റുകളുടെ നിർമ്മാണ പരീക്ഷണ ഘട്ടങ്ങളിൽ ഒപ്പമുണ്ടായിരുന്നു കണ്ണോത്ത് കൃഷ്ണേട്ടൻ. 1972 കാലത്തൊക്കെ ISRO ഇന്നത്തെ പോലെ ഒരു ആകർഷകമായ ഒരു തൊഴിൽ മേഖലയൊന്നും അല്ലായിരുന്നു. ആർക്കും ISRO വേണ്ടായിരുന്നു എന്നുള്ള സത്യം. അക്കാലത്ത് അവിടെ ജോയിൻ ചെയ്യുന്ന BSC-ക്കാരും വെറും BSC-ക്കാരൻ പോലും ഗൾഫിലേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കായിട്ടും പല കമ്പനികളിലേക്കായിട്ടും സ്റ്റേറ്റ് ബാങ്കിലൊക്കെ ആയിട്ട് ധാരാളം പേര് രാജിവെച്ച് റിസൈൻ ചെയ്ത് പോയിട്ടുണ്ടായി. ഇന്നാണെങ്കിൽ ISRO-യിൽ കയറിയ ഒരാളങ്ങനെ പോവില്ല. കാരണം ഇന്ന് ISRO-യ്ക്ക് ഉണ്ടാകുന്ന ഒരു റെപ്യൂട്ടേഷൻ ISRO-യ്ക്കുള്ള ഒരു ലോകത്ത് തന്നെ അന്തർദേശീയ നിലവാരത്തിൽ തന്നെ ISRO-യ്ക്കുള്ളൊരു സ്ഥാനവും അതിന്റെ ഒരു റെപ്യൂട്ടേഷനൊക്കെ ഉണ്ടല്ലോ. ആ റെപ്യൂട്ടേഷൻ അന്ന് ISRO-യ്ക്കില്ലായിരുന്നു. അതുകൊണ്ട് ISRO-യിലേക്ക് പോവുക, ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നത് അത്ര ഭയങ്കരമായ ഒരു മത്സരത്തിലൂടെയോ ഒന്നുമല്ല. നമ്മളൊരു സാധാരണ ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നത് പോലെ നമ്മുടെ അപേക്ഷ അയക്കുന്നു, നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നു, നമ്മൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, ഇന്റർവ്യൂവിൽ നന്നായിരിക്കുന്നവർക്ക് അവസരം കിട്ടുന്നു. പക്ഷെ ISRO-യിൽ ജോലി ചെയ്യുന്നത് പിൽക്കാലത്ത്, അതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ISRO-യ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതും നമ്മളതൊരു ക്രെഡിറ്റായിട്ട് ഒരു 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 ജോലിക്കുണ്ടല്ലോ, ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്രെഡിബിലിറ്റി നമ്മൾ കണ്ടെത്തുന്നത് സ്വയം അർപ്പിച്ചുകൊണ്ടാണ്. 3.5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന സേവനകാലത്ത് ഉന്നത അന്തരീക്ഷ പഠനങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ സംബന്ധിച്ചുള്ള പഠന നിരീക്ഷണങ്ങൾക്കും പ്രതിരോധ ആവശ്യങ്ങൾക്കും ഉപഗ്രഹ വിക്ഷേപണത്തിനും ആവശ്യമായ വിവിധങ്ങളായ അനേകം റോക്കറ്റുകളുടെ നിർമ്മാണ ചുമതലയും മേൽനോട്ടവും വഹിച്ച കൃഷ്ണൻ എടച്ചേരിയിലെ തന്റെ കുടുംബ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നതിനോടൊപ്പം എഴുത്തുകളുടെ ലോകത്ത് എന്നതാണ് ഏവരെയും വിസ്മയിപ്പിക്കുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, കലാകൗമുദി, ദേശാഭിമാനി വാരിക, കുങ്കുമം, മാധ്യമം, ചന്ദ്രിക തുടങ്ങിയ ആനുകാലികങ്ങളിൽ 50-ലേറെ കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണ്ണോത്ത് കൃഷ്ണൻ സുധർമ്മൻ കവിത ചൊല്ലുന്നു, പരൽമീനുകളെ കൊല്ലരുത്, പുറത്ത് പൂമ്പാറ്റകൾ വെയിൽക്കായുകയാണ് തുടങ്ങിയ കഥാസമാഹാരങ്ങൾ, ഇതിഹാസ കഥാപാത്രങ്ങളെ അവലംബിച്ച് രചിച്ച 5 നോവലുകൾ, ഒപ്പം അനേകം ലേഖനങ്ങൾ, ഫീച്ചറുകൾ, നാടകങ്ങൾ എന്നിവയും അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. ഫോർത്ത് പില്ലറിനു വേണ്ടി എടച്ചേരിയിലെ കൃഷ്ണേട്ടന്റെ വീട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ തനാസ് മഹുസിനോടൊപ്പം ഹരിത ഹരിദാസ്. പരിമിതികളിൽ മുങ്ങി കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിലെ ലേഡീസ് ഹോസ്റ്റൽ. The Kannur University Mangattabaramba campus is situated at the center of the educational hub in Dharmashala, Kannur. Having more than 500 girl students in the campus from all parts of Kerala seems to receive no proper accommodation facilities. The hostel, which is majorly open up to the physical education department students, is in fact overpopulated. It can accommodate only 80 students, but now more than 150 students reside there. Rooms of 3 people are packed with 7 and 8, while 50 students manage with 1 or 2 bathrooms. Apart from this, proper sanitation or waste management is out of the question. Although recurrent complaints are made, no timely action has been taken up by the respected authorities, says hostel warden. അപ്പൊ 2010 എങ്ങനെയായിരുന്നു ഹോസ്റ്റൽ നിൽക്കുന്നത്, അതേ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റോടും അഡ്മിനിസ്ട്രേറ്റീവ് ബാക്ക്വേർഡ്നെസ്സോടുമാണ് ഇപ്പോഴും ഹോസ്റ്റൽ നിൽക്കുന്നത്. ഒന്നാമത് സാനിറ്ററി വൈസ് ഹോസ്റ്റലിന്റെ കാര്യം, അതായത് സാനിറ്ററി വൈസ് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അതേപോലെ ഇപ്പം നിലനിൽക്കുന്ന ഹോസ്റ്റലിന്റെ റിനോവേഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസും കഴിയുന്നതും വേഗം ചെയ്യണം എന്നുള്ളതാണ് ഒരു ഹോസ്റ്റൽ വാർഡൻ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്, അധികൃതരോട് പറയാനുള്ളത്. Perhaps this unsolved problem is even more serious for the students who do not have a reasonable hostel facility. Paying guest or shared rooms cost over 4,000 rupees per month, which isn't really pleasant for the students who got admitted to the university through merit-based examination. ഈ ക്യാമ്പസ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ വേണ്ടി ഹോസ്റ്റൽ സൗകര്യമില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സന്ദർഭങ്ങളിൽ അധികാരികളുടെ അടുത്ത് ഈ വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇവിടുത്തെ വിദ്യാർത്ഥികളും വീടുകളുമെല്ലാം
പല ഘട്ടങ്ങളിൽ ബോധിപ്പിച്ചിരുന്നു. ഒടുവിൽ അത് സാധ്യമാക്കാത്ത തരത്തിൽ പ്രവർത്തനങ്ങൾ തുടങ്ങാതെ പിന്മാറുന്ന സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. I am Thanas Mossin with camera person Harita Haridas at the University Campus Hostel. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.